എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എ മലയാളത്തിൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ മലയാള ചെറുകഥാ സാഹിത്യത്തെക്കുറിച്ച് പഠിച്ചു വരികയായിരുന്നു ഇന്നത്തെ ക്ലാസ് ചെറുകഥാ സാഹിത്യത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ് ആണ് മൂന്നാമത്തെ ഭാഗമാണ് നമ്മുടെ ഓരോ ക്ലാസ്സുകളിലും നമ്മൾ പറയുന്ന ചോദ്യോത്തരങ്ങൾ നിങ്ങൾ കഴിവതും എഴുതി വെച്ച് പഠിക്കുവാൻ ശ്രമിക്കണം ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പതിവ് പോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് വെക്കുക എങ്കിൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം നോക്കാം സഖറിയായുടെ ആർക്കറിയാം എന്ന കഥ തുടങ്ങുന്നത് ഏത് ഗ്രന്ഥത്തിലെ ഉദ്ധരണികളോടെയാണ് ബൈബിളിലെ ബൈബിളിലെ ഉദ്ധരണികളോടെയാണ് സക്കറിയായുടെ ആർക്കറിയാം എന്ന കഥ തുടങ്ങുന്നത് അടുത്ത ചോദ്യം നോക്കാം സലാം അമേരിക്ക എന്ന കഥാസമാഹാരം ആരുടേതാണ് സക്കറിയായുടെ സലാം അമേരിക്ക എന്ന കഥാസമാഹാരം സക്കറിയായുടേതാണ് അടുത്ത ചോദ്യം വളർത്തുമൃഗങ്ങൾ എന്ന പ്രശസ്ത കഥ രചിച്ചത് എം ടി വാസുദേവൻ നായർ വളർത്തുമൃഗങ്ങൾ എന്ന പ്രശസ്ത കഥ രചിച്ചത് എം ഡി വാസുദേവൻ നായർ അടുത്ത ചോദ്യം ഷയോന്മുഖമായ നായർ തടവാടുകളുടെ പശ്ചാത്തലത്തിൽ കള്ളുവനാടൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ ആന്തരിക ലോകങ്ങൾ അവതരിപ്പിച്ച കഥാകാരൻ എം ഡി ഷെയോന്മുഖമായ നായർ തറവാടുകളുടെ പശ്ചാത്തലത്തിൽ വള്ളുവനാടൻ ഗ്രാമീണ ജീവിതത്തിൻ്റെ ആന്തരിക ലോകങ്ങൾ അവതരിപ്പിച്ച കഥാകാരൻ എം ഡി അടുത്ത ചോദ്യം സലാം അമേരിക്ക എന്ന കഥാസമാഹാരം ആരുടേതാണ് സഖറിയായുടെ സഖറിയായുടെ കഥാസമാഹാരമാണ് സലാം അമേരിക്ക അടുത്ത ചോദ്യം വളർത്തു മൃഗങ്ങൾ എന്ന പ്രശസ്ത കഥ രചിച്ചത് എം ഡി എം ഡിയുടെ വളരെ പ്രശസ്തമായ കഥയാണ് വളർത്തു മൃഗങ്ങൾ അടുത്ത ചോദ്യം ഒരു നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും എന്ന കഥാസമാഹാരം ആരുടേതാണ് സഖ്രിയായുടെ സഖ്രിയായുടെ മറ്റൊരു കഥാസമാഹാരമാണ് ഒരു നസ്രാണി യുവാവും ഗൗളി ശാസ്ത്രവും അടുത്ത ചോദ്യം എൻ്റെ എല്ലാ കഥകളും ചേർത്ത് വച്ചാൽ എൻ്റെ ആത്മകഥയാകും എന്ന് പ്രഖ്യാപിച്ചത് എം ഡി എം ഡി വാസുദേവൻ നായരാണ് എൻ്റെ എല്ലാ കഥകളും ചേർത്ത് വെച്ചാൽ എൻ്റെ ആത്മകഥയാകും എന്ന് പ്രഖ്യാപിച്ചത് അടുത്ത ചോദ്യം ചെറുകഥാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല വളർച്ചയെ സഹായിച്ച വിദ്യാവിനോദിനി മാസികയുടെ കർത്താവ് സി പി അച്യുത മേനോൻ ചെറുകഥാ പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല വളർച്ചയെ സഹായിച്ച വിദ്യാവിനോദിനി മാസികയുടെ കർത്താവ് സി പി അച്യുതമേനോൻ അടുത്ത ചോദ്യം അന്യഥാ ചിന്തിതം കാര്യം എന്നെഴുതിയത് മൂർക്കോത്ത് കുമാരൻ അന്യഥാ ചിന്തിതം കാര്യം എന്നെഴുതിയത് മൂർക്കോത്ത് കുമാരൻ അടുത്ത ചോദ്യം കഥയുടെ പശ്ചാത്തലം എന്ന പഠനം തയ്യാറാക്കിയത് ജി എൻ പണിക്കർ ജി എൻ പണിക്കറുടെ പഠനമാണ് കഥയുടെ പശ്ചാത്തലം അടുത്ത ചോദ്യം നോക്കാം ഇതെന്തറക്കമാണേ നേരം ഉച്ചയാറായില്ലേ എന്താഹെ നിലവിളിക്കണേ ഈ സന്ദർഭം ഏത് കഥയിലേതാണ് ദ്വാരക ദ്വാരക എന്ന കഥയിലെ സന്ദർഭമാണ് ഇതെന്തൊരുറക്കമാണടെ നേരം ഉച്ചയാവാറായില്ലേ എന്താഹെ നിലവിളിക്കണ അടുത്ത ചോദ്യം ചോല മരങ്ങൾ എന്ന കഥയിലെ നായിക കഥാപാത്രം ലില്ലിക്കുട്ടി ചോലമരങ്ങൾ എന്ന കഥയിലെ നായിക കഥാപാത്രം ലില്ലിക്കുട്ടി ചോല എന്ന കഥ എഴുതിയത് കെ സരസ്വതി അമ്മയാണ് കെ സരസ്വതി അമ്മയുടെ കഥയാണ് ചോല അടുത്ത ചോദ്യം നോക്കാം ഇല്ലാത്ത സ്ത്രീകൾ എന്ന കഥ രചിച്ചത് എം സരസ്വതി ഭായി എം സരസ്വതി ഭായിയുടെ കഥയാണ് ഇല്ലാത്ത സ്ത്രീകൾ അടുത്ത ചോദ്യം നിങ്ങൾക്കൊരുപക്ഷേ സുവരിചിതമായിരിക്കാം നായയെ കഥാപാത്രമാക്കി വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ രചിച്ചത് തകഴി നായയെ കഥാപാത്രമാക്കി വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ രചിച്ചത് തകഴി അടുത്ത ചോദ്യം ലോക്കപ്പുകളിലെ അതിദയനീയവും അതിക്രൂരവുമായ അവസ്ഥ അവതരിപ്പിക്കുന്ന ബഷീർ കൃതി ടൈഗർ ലോക്കപ്പുകളിലെ അതിദയനീയവും അതിക്രൂരവുമായ അവസ്ഥ അവതരിപ്പിക്കുന്ന ബഷീർ പ്രതി ടൈഗർ ഇനി നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കുറച്ച് കഥകളും കഥാകൃത്തുക്കളെയും നമുക്ക് നോക്കാം ആദ്യത്തെ കഥ സ്വർഗം തുറക്കുന്ന സമയം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥകളാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത് മൊത്തം സ്വർഗം തുറക്കുന്ന സമയം എം ഡി വാസുദേവൻ നായരുടെ കഥയാണ് അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് അടുത്തത് വീടും തടവും ആനന്ദിൻ്റെ കഥയാണ് ആനന്ദിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് വീടും തടവും ഹൃദയവതിയായ പെൺകുട്ടി എം മുകുന്ദന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ഹൃദയവതിയായ പെൺകുട്ടി അടുത്ത സാക്ഷി സാക്ഷി ടി പൽപനാഭൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ശകുനം കോവിലന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ശകുനം പ്രസിഡൻറിൻ്റെ ആദ്യത്തെ മരണം എൻ വി മുഹമ്മദിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് പ്രസിഡൻറ്റിൻ്റെ ആദ്യത്തെ മരണം തണുപ്പ് മാധവിക്കുട്ടിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ എം സുകുമാരൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് മരിച്ചിട്ടില്ലാത്തവരുടെ സ്മാരകങ്ങൾ സേതുവിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് പേടി സ്വപ്നങ്ങൾ സേതുവിൻ്റെ പേടി സ്വപ്നങ്ങൾ സക്കറിയായിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ഒരിടത്ത് സക്കറിയായയുടെ ഒരിടത്ത് ജി എൻ പണിക്കർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് നീരുറവകൾക്ക് ഒരു ഗീതം നീരുറവകൾക്ക് ഒരു ഗീതമായതാണ് ജി എൻ പണിക്കരുടെ ഈ ഹരികുമാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതിയാണ് കഥയാണ് ദിനോസറിൻ്റെ കുട്ടി ദിനോസരൻ്റെ കുട്ടിയാരുടേതാണ് ഈ ഹരികുമാറിന്റെ വൈശാഖന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് നൂൽപാലം കടക്കുന്നവർ നൂൽപാലം കടക്കുന്നവർ വൈശാഖൻ അടുത്ത മഞ്ഞിലെ പക്ഷി എന്ന കഥ മാനസി മാനസിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് മഞ്ഞിലെ പക്ഷി ഹിഗ്വിറ്റ ഇഗ്യുറ്റ എന്ന കഥ എൻ എസ് മാധവൻ്റെയാണ് അത് വളരെ പ്രസിദ്ധമാണ് അടുത്തത് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം സുഭാഷ് ചന്ദ്രൻ്റെ സുഭാഷ് ചന്ദ്രൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ഘടികാരങ്ങൾ നിലയ്ക്കുന്ന സമയം കർക്കിടകത്തിലെ കാക്കകൾ കെ എ സെബാസ്റ്റ്യന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് കർക്കിടകത്തിലെ കാക്കകൾ താപം ടി എൻ പ്രകാശിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് താപം ടി എൻ പ്രകാശ് രണ്ട് സ്വപ്നദർശികൾ ഗ്രേസി രണ്ട് സ്വപ്നദർശികൾ എന്ന കഥ ഗ്രേസിയുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് സമാന്തരങ്ങൾ ശത്രുക്കിന് കഥയാണ് സമാന്തരങ്ങൾ ഭൂമിപുത്രൻ്റെ വഴി എസ് വി വേണുഗോപാൽ നായർ എസ് വിണുഗോപൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ഭൂമിപുത്രൻ്റെ വഴി ചാവുകളി ഇ സന്തോഷ് കുമാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ചാവുകളി സന്തോഷ് കുമാർ വീട് വിടുപോകുന്നു കെ വി അഷ്ടമൂർത്തിയുടെയാണ് വീട് വിടുപോകുന്നു കെ വി അഷ്ടമൂർത്തി ഒരു രാത്രിക്കൊരു പകൽ അശോകൻ ചെരുവിലിൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ഒരു രാത്രിക്കൊരു പകൽ രാത്രി മൊഴി എൻ പ്രഭാകരൻ്റെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് രാത്രി മൊഴി നാലാൾ നാലു വഴി പാറപ്പുറത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് നാലു നാൾ നാല് വഴി പുഴ വെട്ടൂർ രാമൻ നായർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് പുഴ ആവേ മരിയ എല്ലാവർക്കും അറിയാം കെ ആർ മീരയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് ആവേ മരിയ പരസ്യ ശരീരം ഇ പി ശ്രീകുമാറിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് പരസ്യശരീരം ഇ പി ശ്രീകുമാർ പോലീസുകാരൻ്റെ പെൺമക്കൾ യു കെ കുമാരൻ യു കെ കുമാരന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കഥയാണ് പോലീസുകാരൻ്റെ പെൺമക്കൾ പേരമരം സതീഷ് ബാബു പയ്യന്നൂരിൻ്റെ കഥയാണ് പേരമരം പേരമരം എന്ന കഥയ്ക്ക് സതീഷ് ബാബു പയ്യന്നൂർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് ഹലോ ഫ്രണ്ട്സ് ഇത്രയും ചോദ്യങ്ങളോട് ചോദ്യങ്ങളോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ഈ ക്ലാസ് പ്രയോജനമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം തുടർന്നുള്ള ക്ലാസുകൾ ലഭിക്കണമെങ്കിൽ തീർച്ചയായിട്ടും വിൻ പി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം